ശ്രീ എ സജീവൻ, നോക്കൂ, ഇവിടുത്തെ ഈ 2018 ശേഷം നമുക്കതൊരു പുതിയ സംഭവമായിരുന്നു, ഒരു നൂറ്റാണ്ടിലൊക്കെ വരുന്ന പ്രളയം എന്നത് നാം കണ്ടത്. പക്ഷേ അതിൻ്റെ ആഘാതം ഈ ഡിബേറ്റബിളാണ്, അല്ലെങ്കിൽ അതിനകത്ത് തർക്കങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ആഘാതം വർദ്ധിപ്പിച്ചത് ഈ പരമാവധി ഡാം തുറക്കുന്നതിലൊക്കെ ചില കാലതാമസം വരുത്തി, പിന്നീട് അവസാനം വെള്ളം കൂടുമെന്ന് കണ്ടുകൊണ്ട് ഈ ഡാം തുറന്നതല്ല ഒരു പക്ഷേ പ്രളയത്തിന് കാരണം, അങ്ങനെ വാദിക്കുന്നവരുണ്ടായെങ്കിൽ പോലും അതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ബോധ്യപ്പെട്ടു. എന്നിരുന്നാൽ തന്നെയും ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ആഘാതമൊക്കെ കൂടുന്നതിന് അതൊരു വഴിവെച്ചു. പക്ഷേ അത് നമുക്കൊരു പുതിയ സംഭവമായതുകൊണ്ട് സംഭവിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ കാര്യങ്ങളില്ല. ഇപ്പോൾ ഈ മഴ ആകാശത്ത് കാണുമ്പോഴേ നമ്മുടെ ജാഗ്രതാ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ നല്ലതാണ്. ഇപ്പോൾ ദുരന്ത നിവാരണ സേനകളൊക്കെ രംഗത്തുണ്ട്, വലിയ കരുതലുകളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ തന്നെ മഴക്കെടുതിയിലൊരു മരണമെന്ന് പറയാവുന്നത് വടക്കൻ ഭാഗത്ത് നിന്ന്, വടക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന ഒരു മരണമാണ്, മരം വീണ് ഉള്ള മരണങ്ങൾ. പിന്നീട് ഇപ്പോൾ ശ്രീ കമ്മത്ത് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ മലയോര മേഖലകളിലെ ഉരുൾപൊട്ടൽ സാധ്യതകളാണ്. തീർച്ചയായിട്ടും 2018 പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഡാം തുറക്കുന്നത്, വൈകിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ കാര്യം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് നമുക്ക് ഒരു പുതിയ സംഭവമായിരുന്നു അത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത്, നേരത്തെ ഡോക്ടർ കമ്മത്ത് പറഞ്ഞ പോലെ ഓഗസ്റ്റ് മാസം 15 2018 മഴ ഭീകരമായിട്ട് പെയ്യുന്നത്. ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും ഏതാണ്ട് മഴ ശമിക്കുന്നൊരു കാലമാണ്. ജൂണിലും ജൂലൈയിലും കാണാത്ത മഴ ഓഗസ്റ്റിലും ഉണ്ടാവുന്നു. അത് ഭീകരമായിട്ടുണ്ടാവുന്നു, പെട്ടെന്ന് കോരിച്ചെരിയുന്ന അതിവൃഷ്ടിയാണ് ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ഒരു സമയത്ത് പലപ്പോഴും കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളൊക്കെ ഡാം തുറക്കണമോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ 2018 ശേഷം നമ്മൾ അത് അതൊരു പാഠമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് വളരെ ജാഗ്രതയോട് കൂടിയിട്ട് വേണ്ട കരുനീക്കം നടത്തുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എല്ലാ രക്ഷാ സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ വളരെ സജീവമായിട്ടൊക്കെ സർക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി വീഴ്ച ഉണ്ടാകാൻ പാടില്ല. 2018 ഡാം തുറക്കാൻ ഇത്ര വൈകി, അവസാനം ദിവസം വരെ കാത്തിരുന്നു, അവസാന മണിക്കൂർ വരെ കാത്തിരുന്നു എന്നൊക്കെ പറയുന്നൊരവസ്ഥ ഇനി ഉണ്ടാവാൻ പാടില്ല. മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ ഒരു മണ്ണിടിച്ചിലോ മലയിടിച്ചിലോ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മരം വീണുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ, അതൊന്നും നമുക്ക് പലപ്പോഴും നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരും. കാരണം ഇന്ന സ്ഥലത്തെ മരം വീഴുന്നോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് മലയിടിച്ചിലുണ്ടാകുമെന്നോ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ മലമ്പ്രദേശങ്ങളിലൊക്കെ ഏതാണ്ട് ഇടിച്ചിലിന് പാകമാവുന്ന രൂപത്തിലുള്ള ആ രീതിയിൽ മഴ പെയ്ത് ഈ കിഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ പൊട്ടലുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് വേറെ കാര്യമാണ്. പക്ഷേ അങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ അത് എങ്ങനെ നടത്തണം, അത് അതിന് വേണ്ട സൗകര്യങ്ങൾ എന്തെല്ലാമാണ്, ജനങ്ങളെ മാറ്റിപ്പറപ്പിക്കുകയാണെങ്കിൽ എത്ര ജനങ്ങളെ വേണമെങ്കിലും മാറ്റിപ്പറപ്പിക്കാനുള്ള സജ്ജീകരണങ്ങൾ എന്തെല്ലാം ചെയ്യണം, അവർക്ക് പെട്ടെന്ന് മരുന്നിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വേണമെങ്കിൽ അതൊക്കെ ഒരുക്കുക. ഇതൊക്കെ സത്യത്തിൽ സർക്കാർ ഇപ്പോഴേ ചെയ്യേണ്ടതാണ്. കാരണം നമുക്ക് 2018 ശേഷം അത്ര ഭീകരമല്ലെങ്കിൽ പോലും 2019 ഒക്കെ ഇതേപോലെ തന്നെ അതിവൃഷ്ടി ഉണ്ടാകുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ഇത്തവണയും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ അതിഭീകരമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വേണ്ട ഒരുക്കങ്ങൾ സർക്കാർ മാത്രമല്ല, 2018 മത്സ്യത്തൊഴിലാളികളൊക്കെ വന്ന് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പ്രകീർത്തിച്ച് പറയാറുണ്ടല്ലോ, അതേപോലെ നാട്ടുകാരെല്ലാവരും, മത്സ്യത്തൊഴിലാളികൾ എന്നല്ല, എല്ലാ ആളുകളും എവിടെയൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ടോ, എവിടെയൊക്കെയാണോ ഈ സുരക്ഷ ഒരുക്കേണ്ടത്, അത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാവരും ജാഗ്രത ആയിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. സർക്കാരിനെ മാത്രം കണ്ടുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ പോരാ. ഇവിടെ എത്രയോ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളൊക്കെ ഉണ്ട്, അവരൊക്കെ ഈ സമയത്താണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. എല്ലാം വന്നിട്ട് പ്രസ്താവന ഇറക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. ആ പ്രസ്താവന ഇറക്കലല്ല നമുക്ക് വേണ്ടത്. വരുന്ന കാര്യത്തിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് എന്ത് സംഭാവന ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് എന്ത് രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റും എന്ന ഒരു ഒരു സന്നദ്ധത, അങ്ങനെയുള്ള ലിറ്ററസി, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ലിറ്ററസി എന്ന് പറയാവുന്ന ഒന്ന് നമ്മൾ രൂപപ്പെടേണ്ടതുണ്ട്. അത് പക്ഷേ അത് വളരെ ആഴത്തിൽ പോകേണ്ട ഒരു സംഭവമാണ്. അതിനുള്ള ട്രെയിനിങ്ങുകൾ അടക്കം കൊടുക്കണം ജനങ്ങൾക്ക്, സാധാരണക്കാർക്കും.